Hi friends, welcome to Milu, bettas in the material video. Like all of us, welcome. So, this is our topic. I am bottle change with bettas in the water changing. I am going to show you. So, this video full light. Can you see? Which channel you are subscribing to? If you are subscribing to my channel, then you are subscribing to my channel. പെട്ടെടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്, കാണിച്ചു തരാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ബോട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പ്രത്യേകം നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഞാനൊരുപാട് കാലമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. എനിക്ക് ബോട്ടിൽ എൻ്റെ ബറ്റാസിന് ഒരു പ്രശ്നവും എനിക്കിതിലുണ്ടായിട്ടില്ല. വാട്ടർ ചേഞ്ച് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ബാട്ടിൽ, കണ്ടില്ലേ? ഇങ്ങനെയാണ് ഞാൻ ബാട്ടിൽ ചെയ്യുന്നതിൻ്റെ ഇത് ഉണ്ടോ? ഇതാണ് ബാട്ടിൽ, ഒരു ലിറ്ററിൻ്റെ ബാട്ടിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഈ സ്റ്റിക്കർ ഇതിവിടെ ഒട്ടിച്ചിട്ടുള്ളത് എന്നാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഇവിടെ ഇത്രയും സ്ഥലം ഒരു ക്യാപ്പ് ഇട്ടിട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, കണ്ടോ? ഇതിവിടെ എൻ്റെ അവസാനിക്കുന്നു, അത് വന്നിട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും സ്ഥലം ഞാൻ ക്യാപ്പായിട്ടാണ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിത് എന്തിനാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾക്ക് ബെറ്റാസ് മെയില് ബ്രീഡിങ്ങിനിടുന്ന സമയത്ത് ബബിൾസ് ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ ചില ആളുകൾക്കുള്ള ഒരു പരാതിയുണ്ട്. അതിനൊക്കെ ഏറ്റവും നല്ല ബെറ്ററാണ് ഇത്. കാരണം ബെറ്റാസിന് നമ്മൾ ആക്കുമ്പോൾ ഇതിൽ ഇങ്ങനത്തെ ബോട്ടിൽ ഇങ്ങനെ ചെയ്തിട്ട് ഈ ബോട്ടിലിൽ ആക്കി വെക്കുകയാണെങ്കിൽ മറ്റുള്ള ബെറ്റാസിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇടുന്ന ബെറ്റാസ് എത്രയും പെട്ടെന്ന് ബബിൾസ് ഉണ്ടാക്കും. അത് തീർച്ചയായും ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ ഒരു കുഴപ്പമില്ല, നല്ല റിസൾട്ടാണ് ഇതിന്. ഇത് കണ്ടോ, ഇത് നമ്മൾ വെള്ളം നിറക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ ആൽമണ്ട് ലീഫിൻ്റെ വെള്ളമാണെങ്കിൽ വെള്ളം നിറക്കുമ്പോൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ മുകളിലോട്ട് മീന് ബെറ്റാസ് വരാൻ പാടില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതാ ഇത് സ്റ്റിക്കറിൻ്റെ താഴെ ഇത്രയൊക്കെ വെള്ളം നിൽക്കാൻ പാടുള്ളൂ. ഇത്രയും വെള്ളം ബെറ്റാസിന് ധാരാളമാണ്. കാരണം ബെറ്റാസിന് മുകളിൽ വന്നിട്ട് പിന്നെ എയർ എടുക്കാനും എല്ലാത്തിനും ബെറ്റർ ഈ ഇത്രയും വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈ സ്റ്റിക്കറിൻ്റെ മുകളിൽ ബെറ്റാസ് വരില്ല. അപ്പോൾ എല്ലാ ബോട്ടിലും ഇതേപോലെ ആവുമ്പോൾ ഈ ബോട്ടിൽ നമ്മൾ വെക്കുന്നത് ഇങ്ങനെയാണ്. അടുത്ത ബോട്ടിൽ വെക്കുന്നത് ഇതിൻ്റെ നേരെ ബാക്കിലാണ്. അപ്പോൾ ഈ ബെറ്റാസിനെ ഈ ക്യാപ്പിൽ കൂടെയാണെങ്കിലും കാണാൻ കഴിയില്ല. നമുക്ക് ബെറ്റാസിനെ വാച്ച് ചെയ്യാനും കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ബെറ്റാസ് വെക്കും. ഈ ഇത് നമ്മൾ എവിടെയാണ് വെക്കുന്നത് വെച്ചാൽ ഇത് നമുക്ക് കാണാൻ പാകത്തിന്. ഇതിലൂടെ നമുക്ക് ബെറ്റാസിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ബാട്ടിൽ വരുന്നതും അതേപോലെ തന്നെ ഈ ക്യാപ്പിട്ടുള്ള ഭാഗം ഫ്രണ്ടിലോട്ട്. അപ്പോൾ ഇവിടെയാണ് വരിക. അപ്പോൾ ഇതിനുള്ളൊന്നും ഈ ബെറ്റാസിന് ആ ബാക്കിലിരിക്കുന്ന ബെറ്റാസിന് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള ബെറ്റാസ് തീർച്ചയായിട്ടും ബ്രീഡിങ്ങിനിടുമ്പോൾ എത്രയും പെട്ടെന്ന് ബബിൾസ് ഇടും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ വാട്ടർ ചേഞ്ച് ചെയ്യാൻ ഇതിന് ഓള് ഒന്നും ഞാൻ ഓളൊന്നും ഇടാറില്ല. കാരണം ഇത് മുകളിൽ കട്ട് ചെയ്ത് കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയും. എത്രയും പെട്ടെന്ന് വാട്ടർ ചേഞ്ച് ചെയ്യാനും കഴിയും. നമുക്ക് മീനിനെ പിടിക്കുക, വാഷ് ചെയ്യുക, എത്രയും പെട്ടെന്ന് പരിപാടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണിത്. എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറ്. എൻ്റെ ഫുൾ മൊത്തം ബോട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഒരു 1500 ബോട്ടിലോളം ഇങ്ങനെ തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അഥവാ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് മെയിലും ഫീമെയിലും ഒരുമിച്ച് ഇട്ടാലും പ്രശ്നമല്ല. ഒരുമിച്ച് വെച്ചാലും കുഴപ്പമില്ല, ഒരുമിച്ച് ഇടുകയല്ല, സോറി, ഒരുമിച്ച് വെച്ചാലും. ഇപ്പോൾ ഇതൊരു ഇതൊരു മെയിലാന്ന് കൂട്ടിക്കോളൂ. അതിന് അടുത്ത് വെക്കുന്നത് നമ്മൾ ഫീമെയിലാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ വെച്ചാലും കാണില്ല.
അപ്പം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്, നമുക്ക് ആ വീഡിയോ പോയി കാണാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. തുടരെ തുടരെയുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തോ കുറച്ച് ബോട്ടിലും ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്തതാണ്. ആൽമണ്ട് ലീഫിൻ്റെ വെള്ളമാണ്, ആൽമണ്ട് ലീഫിൻ്റെ ഇല ഞാൻ ഇതിലേക്ക് ഇടാറില്ല. അത് വെള്ളം സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ബെറ്റാസിനെ ഇറക്കി വിടലാണ്. കണ്ടില്ലേ, കുറച്ച് ബോട്ടിൽ ഞാൻ ചെയ്തു. പിന്നെ ഞാൻ ബോട്ടിൽ ചെയ്യുന്ന എൻ്റെ ബോട്ടിൽ ഞാൻ ഇങ്ങനെയാണ്. ഇതാത് കണ്ടില്ലേ, കണ്ടോ, ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ്, കണ്ടോ. ഇവിടെ ഞാൻ മറ്റേ സ്റ്റിക്കർ മറ്റേത് ഒട്ടിക്കാറാണ് പതിവ്. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ബോട്ടിൽ ചെയ്ത് വെക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ മാത്രം ലേസം ഓപ്പൺ ആക്കിയിടും. അല്ലോ, ഇങ്ങനെയാണ് എൻ്റെ ബോട്ടിലിങ്. ഇപ്പം വാട്ടർ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സൈസ് ബോട്ടിലേക്കാണ്, ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച ബോട്ടിലേക്കാണ് ഞാൻ വോട്ട് ചെയ്ത് വെക്കല്. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്ത് നല്ലൊരു ഇതാണ്. ഹായ്, അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.